ഹായ്, അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾ മാവുംതോട്ടത്തിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് വെക്കാൻ പോണത് മാമ്പഴ പുളിശ്ശേരിയാണ്. കണ്ടിട്ട് മൂവാണ്ടം മാങ്ങയാണ്. 3 വർഷത്തോളം അന്ന് ഈ മാങ്ങകൾ കായ്ക്കാൻ തുടങ്ങി കണ്ടല്ലോ. ഫുള്ളായിട്ട് മൂവാണ്ടം മാങ്ങയാണ്. ഇതൊരു 3 വർഷമായ മാവാണിത്. കണ്ടല്ലോ, നിറയെ മാങ്ങിയുണ്ട്. ഇത് മൂവാണ്ടനാണ്, നമ്മുടെ തനി നാടൻ മൂവാണ്ടൻ. ഇത് നമ്മുടെ കിളിമൂക്ക് മാങ്ങയാണ്. കണ്ടല്ലോ, കിളിമൂക്കാണ്. ഇതെല്ലാം മാവുംതോട്ടങ്ങളാണ്. ഉദ്ദേശിച്ചത് 28 ഏക്കർ മാവുംതോട്ടത്തിലാണ് ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത്. ഫുള്ളായിട്ട് മാവാണ്. നമുക്ക് ഒരു മാങ്ങ കിട്ടിയിട്ടുണ്ട്. ഇത് വെങ്ങനാപ്പള്ളി മാങ്ങയാണ്. മാർക്കറ്റ് നല്ല വിലയുള്ള മാങ്ങയാണ്. നല്ല ടേസ്റ്റുമാണ്. ഇത് എക്സ്പോർട്ടിംഗ് ഉള്ള മാങ്ങയാണ്. ഇത് വെങ്ങനാപ്പള്ളി നല്ല വിലയാണ്. അതിന്റെ തോട്ടങ്ങളാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട്. ഇപ്പൊ നമ്മൾ മാവുംതോട്ടമൊക്കെ വിട്ടിട്ട് ഇങ്ങനെ ഇറങ്ങി പോകാൻ തുടങ്ങണ. വെളുത്തുള്ളി 4 എണ്ണം, ജീരകം 1 ചെറിയ സ്പൂണ്, പച്ചമുളക് 6 എണ്ണം, കറിവേപ്പില, ഉപ്പ്, കടുക് വറുക്കാനുള്ളത്, മഞ്ഞപ്പൊടി, ഇത്ര സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. ഒന്നുകൂടി പറയാം, 1.5 മാങ്ങാപ്പഴം, അത് മാങ്ങയുടെ പഴമായിട്ട് 1.5. അതുപോലെ 3 മാങ്ങ, 1.5 പച്ചയും എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ മധുരം മാത്രം എടുത്തിട്ട് കറക്റ്റ് ഉണിയും മധുരവും കൂടിയാണ് മാപ്പഴം ഉദ്ദേശിക്കുന്നത്. തേങ്ങ 1 എണ്ണം, വെളുത്തുള്ളി 4 അടി, ജീരകം 1 ചെറിയ സ്പൂണ്, പച്ചമുളക് 6 എണ്ണം, കറിവേപ്പില, ഇപ്പൊ നമുക്ക് ആവശ്യത്തിന് എടുക്കാം, മഞ്ഞപ്പൊടി, കടുക് വറക്കാനുള്ള നമുക്കിതൊരു ചട്ടിയിലാക്കി വേകാൻ വെക്കാം. കത്തി വന്നിട്ടുണ്ട്. നമുക്ക് ചട്ടി അടുപ്പ് വെക്കാം. അപ്പൊ 2 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് 1/2 സ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് മൂടി വെക്കാം. ഞങ്ങളുടെ അടുത്ത വീട്ടിലെ ഒരാൾ ഞങ്ങൾക്ക് ഒരു അടുപ്പൊക്കെ ഉണ്ടാക്കി തന്നതാണ്. നമ്മളിപ്പോൾ അതിനകത്താണ് കറിയൊക്കെ വെക്കുന്നത്. അപ്പോൾ പുറത്തേക്കൊന്നും ഈ അടുപ്പും കൊണ്ട് പോകേണ്ട ആവശ്യമില്ല. അതിനുള്ളിൽ തന്നെ വീഴും. ചട്ടിയൊക്കെ വെക്കാൻ നല്ല സൗകര്യമാണ്. ഗ്യാസ് കത്തുന്ന പോലെ കത്തുന്നുണ്ട്. അപ്പം നമുക്കിത് മിക്സിയിലിട്ട് നന്നായിട്ട് നല്ല നൈസായിട്ട് വേണം. കറിയിലാണ് കറി ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ട് നന്നായി അരയ്ക്കുക എന്നുള്ളതാണ്. അത് നന്നായി അരച്ചെടുക്കണം. മിക്സിയിൽ ക്യാനകത്ത് നല്ല വെണ്ണ പോലെ അരച്ച് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല നൈസായിട്ട് അരഞ്ഞിട്ടുണ്ട്. നമുക്കിത് അതിനുള്ളിലേക്ക് കൊണ്ടുപോകാം. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനുള്ള മാങ്ങ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. വെന്തിട്ടില്ല. ഇനി 1-2 സെക്കൻഡ് കൂടി വേ മൂടി വെക്കാം നമുക്ക്. അപ്പൊ മാങ്ങ നന്നായി വെന്ത് അലുത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ ഇറക്കുമ്പോൾ മാങ്ങ നന്നായി അലിക്കണം. കണ്ടല്ലോ, നാരൊന്നുമില്ല. അപ്പം നമുക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിക്ക് ആവശ്യത്തിനുള്ള
മതി. നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരുപാട് തിളക്കുണ്ട്, നന്നായി ചൂടായി എടുത്താൽ മതി. നല്ല തിള വന്നിട്ടുണ്ട്, ഇത് അരപ്പ് നന്നായി തിള വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ഇറക്കി വെക്കാം. ഇറക്കാൻ പോവാണ് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരാഴ്ചയൊക്കെ വെച്ച് നമുക്കത് കൂട്ടാൻ സാധിക്കും. പഴകുന്തോറും നല്ല ടേസ്റ്റായിരിക്കും. അതിന് യാതൊരു കാരണവശാലും കേടൊന്നും ഇല്ല. ഉപ്പും എല്ലാം കൂടെ ചേർന്ന ഒരു കറിയാണ്. നല്ല ടേസ്റ്റാണ് ചോറ് കൂട്ടി കഴിക്കാനായിട്ട്. ചപ്പാത്തി കൂട്ടിയൊക്കെ കഴിക്കാം, നന്നായിരിക്കും. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുന്ന പ്രതീക്ഷയോടെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.